السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل ما يعبأ بكم ربي لولا دعاؤكم، صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: الدعاء سلاح المؤمن، صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ പണ്ഡിതന്മാർ, ഉമറാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം വലിയ ഒരു സ്വാലിഹായ അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് കേരളത്തിൻ്റെ രണ്ടറ്റത്തു നിന്നും ഉള്ള ജനങ്ങൾ ഇവിടെ സാധാരണ എത്തിക്കൊണ്ടിരിക്കുന്നു. നേരുന്ന നൂറ് നൂറ് പ്രസംഗങ്ങൾ, ആ പ്രശ്നങ്ങൾക്കെല്ലാം അവലംബം അല്ലാഹുവിനോടുള്ള അപേക്ഷയാണ്. നമുക്ക് പറയാനുള്ളത്, യജമാനനായ റബ്ബിനോട് പറഞ്ഞ് പരിഹാരമുണ്ടാക്കണം. അതാണ് ബഹുമാനപ്പെട്ട ബായാർ സയ്യിദ് അവർകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. റബ്ബുൽ ആലമീനായ രക്ഷിതാവ്, അവൻ നമ്മുടെ റബ്ബാണ്, നാം അവൻ്റെ അടിമകളാണ്. അടിമകൾക്ക് പറയാനുള്ളത് യജമാനനോടാണ് പറയാനുള്ളത്. ആ യാചനയാണ്, ആ ചോദ്യമാണ് നാം ഇവിടെ നടത്തുന്നത്. അല്ലാഹു തആല തന്നെ പറഞ്ഞൊരു വാക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി ഓതി കേൾപ്പിച്ചു. ഖുൽ, നബിയെ തങ്ങൾ പറയുക, മാ യഅബൂ ബിക്കും റബ്ബി, നിങ്ങളെ കൊണ്ട് എന്റെ റബ്ബ് വിലവെക്കില്ല, റബ്ബ് പരിഗണിക്കില്ല. ലൗലാ ദുആഉകും, നിങ്ങളെ ഭാഗത്തുള്ള യാചന ഇല്ലായിരുന്നെങ്കിൽ. ഇത് പറയാനുള്ള കാരണം എന്താണ്? ഒരുപക്ഷെ നാം ചെയ്തു കൂട്ടുന്ന കുറെ ഇബാദത്തുകൾ, അമലുകൾ, ഇതെല്ലാം ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയപ്പെടാനില്ല. ആ ഇബാദത്ത് കൊണ്ട്, ആ അമലുകൊണ്ട് അല്ലാഹു എനിക്കൊരുപാട് തരാൻ കടമപ്പെട്ടിരിക്കുന്നു എന്ന് വരെ ചില ആളുകൾ ധരിച്ചു പോയേക്കും. അല്ലാഹു പറയുന്നു, നബിയെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, നിങ്ങൾ എത്രമാത്രം ഇബാദത്ത് ചെയ്താലും ഇത്രയും വലിയ ഇബാദത്ത് ഞാൻ ചെയ്തതുകൊണ്ട് റബ്ബ് എനിക്ക് തരാൻ കടമപ്പെട്ടവനാണ് എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ വലിയ വിഡ്ഢിയാണ്. എന്താ കാരണം? പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, നിന്റെ ഇബാദത്ത് സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് ആരറിഞ്ഞു? ഏത് ഇബാദത്തിലും സ്വീകരിക്കപ്പെടുന്നതും തള്ളപ്പെടുന്നതും ഉണ്ട്. അതിൽ സലാത്ത് ഒഴിച്ചുള്ള എല്ലാ സംഗതിയും അങ്ങനെയാണ്. സലാത്തിൽ രണ്ട് തരമില്ല.
സലാത്ത് എന്തായാലും സ്വീകരിക്കും, മറ്റുള്ള ഇബാദത്തുകളും സ്വീകരിക്കാനും എന്നല്ല, ദുആ തന്നെ സ്വീകരിക്കാനും സലാത്ത് വേണം. സലാത്ത് കൊണ്ട് ആരംഭിച്ച് സലാത്ത് കൊണ്ട് അവസാനിക്കപ്പെടുന്ന ദുആ, ആ ദുആക്ക് ഇടക്കിടെ സലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ദുആ തള്ളപ്പെടുകയില്ല എന്നാണ് എല്ലാ ആരിഫീങ്ങൾ ആലിമീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സലാത്തല്ലാത്ത എല്ലാ അമലുകളിലും സ്വീകരിക്കപ്പെടുന്നു, തള്ളപ്പെടുന്നുണ്ട്. ഏറ്റവും വലിയ അമലാണ് നിസ്കാരം. ഈമാൻ കഴിഞ്ഞാൽ പിന്നെ ശരീരം കൊണ്ടെടുക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ബഹുമതി കൂടിയതും വലിയ മഹത്വമുള്ളതും നിസ്കാരമാണല്ലോ. ആ നിസ്കാരം എന്ന് പറഞ്ഞാൽ അഫ്ളലുൽ ഇബാദത്തിൽ ബദനിയത്തു കുല്ലഹ, ശരീരം കൊണ്ടെടുക്കുന്ന എല്ലാ ഇബാദത്തിൽ വെച്ച് ഏറ്റവും അഫ്ളലായത് ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിസ്കരിക്കാത്ത മനുഷ്യന് ഇസ്ലാം ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അവന്റെ റൂഹിന് വിലയില്ല. ഒരു നായ നജസാണ്. നായ സ്പർശിച്ചത് കഴുകുമ്പോൾ സാധാരണ നജസുകൾ കഴുകും പോലെ കഴുകിയാൽ പോരാ, ഏഴു വട്ടം കഴുകണം. അതിൽ ഒരു പ്രാവശ്യം മണ്ണ് കലർന്ന വെള്ളം തന്നെ ആയിരിക്കണം. ഇദാ വലഗൽ കൽബു ഫീനാ യഹദികും ഫല്യഗ്സിൽ സബ മറാ ഇഹദാഹു നബി തുറാ ശഫീഉനാ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആരുടെയെങ്കിലും പാത്രത്തിൽ നായ തലയിട്ടാൽ ഏഴ് പ്രാവശ്യം ആ പാത്രം കഴുകിക്കൊള്ളട്ടെ, അതിൽ ഒന്ന് മണ്ണ് കലർന്ന വെള്ളമായിരിക്കട്ടെ. ഇങ്ങനെ കഴുകണം. കാരണം ഈ നജസ് മുഖല്ലൽ എന്നാണ് അതിന് പറയുന്നത്, കട്ടി കൂടിയ ശക്തിയുള്ള നജസ്സാണ്. ആ നജസ് പോകണമെങ്കിൽ, അതിന്റെ വിഷം പോകണമെങ്കിൽ മണ്ണ് കലർന്ന വെള്ളമായിരിക്കണം. അത് തന്നെ ഏഴ് പ്രാവശ്യമായിരിക്കണം. അത്രയും നജസ്സായ വസ്തുവാണ് നായ. പക്ഷേ ആ നായ എന്റെ കൂടെ എപ്പോഴും എന്റെ സംരക്ഷകനായി മുന്നിലും പിന്നിലും ഒക്കെ ഇങ്ങനെ കാവൽക്കാരനായി വരുന്ന നായ, അല്ലെങ്കിൽ എന്റെ വീട് കാക്കുന്ന നായയാണ്, അല്ലെങ്കിൽ കൃഷി കാക്കാനുള്ള നായയാണ്, അല്ലെങ്കിൽ ഞാൻ വേട്ടയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന നായയാണ്, ഇങ്ങനെയുള്ള നായ മുഹ്തറമായ നായ എന്നാണ് പറയുന്നത്. നായയാണ് നജസാണെങ്കിലും അതിന് ഹുറുമത്തുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ നായക്ക് നാം വില കൽപ്പിക്കണം. അതുകൊണ്ടാണ് ഞാനൊരു യാത്ര ചെയ്യാം, എന്റെ കയ്യിൽ എനിക്ക് ആവശ്യമായ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, എന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്റെ നായയും എന്റെ കൂടെയും ഉണ്ട്, കുടിക്കണം ഈ വെള്ളം ഉപയോഗിച്ച്. പക്ഷേ നിസ്കാരത്തിന് സമയമാകുമ്പോ നിസ്കരിക്കണമെങ്കിൽ ഒതുകൊടുക്കണമല്ലോ, അതിനും ഈ വെള്ളം തന്നെ ഉള്ളൂ. പക്ഷേ എന്റെ കൂടെയുള്ള നായ, ആ നായക്ക് വെള്ളം കൊടുക്കേണ്ടി വന്നാൽ ഈ വെള്ളം കൊണ്ട് ഒന്നു നിർത്താ പിന്നെ നായക്ക് വെള്ളം കൊടുക്കണ്ടാവില്ല. നായ വെള്ളം കിട്ടാത്തത് കൊണ്ട് ഒരു പക്ഷേ ചത്തുപോകും എന്ന് കണ്ടാൽ ഇസ്ലാം പറയുന്നത് ആ വെള്ളം ഉപയോഗിച്ച് നീ ഊതു കൊടുക്കണ്ട, ആ വെള്ളം നിന്റെ നായക്ക് കൊടുക്കും. കാരണം ആ നായ മഹത്തരമായ നായയാണ്, ബഹുമതിയുണ്ട്. ആ നായന്റെ ജീവന്റെ ബഹുമതിയുണ്ട്. അതുകൊണ്ട് നിന്റെ നിസ്കാരത്തിനാവശ്യമായ ഒതുവിന് പകരം മണ്ണെടുത്ത് നീ തേമം ചെയ്താൽ മതി.
വെള്ളം നായക്ക് കൊടുക്കണം. അതേ സ്ഥാനത്ത് എന്റെ കൂടെ ഒരു കൂട്ടുകാരൻ, നായന്നല്ല ഒരു കൂട്ടുകാരനാണ്, അയാള് നിസ്കരിക്കൂല, താരിഖുസലാത്ത് നിസ്കരിക്കാത്ത ആളാ. എന്നാൽ അവിടെ ഇസ്ലാം പറയുന്നത് താരിഖുസലാത്ത് വെള്ളം കിട്ടാഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ച് ആ നിസ്കരിക്കാത്തവന് വെള്ളം കൊടുക്കാൻ പാടില്ല, ആ വെള്ളം ഉപയോഗിച്ച് നീ ഒതു എടുക്കണമെന്നാണ്. എന്നിട്ട് നിസ്കരിച്ചു. ഈ താരിഖുസലാത്തോ വെള്ളം കിട്ടാത്തതുകൊണ്ട് ചത്തുപോവാണെങ്കിൽ പോയിക്കൊള്ളട്ടെ. അപ്പൊ അവന്റെ ജീവന് ഒരു വിലയും ഇസ്ലാം കൊടുത്തില്ല. നായന്റെ ജീവന് വില കൊടുത്ത ഇസ്ലാം നിസ്കാരം ഒഴിച്ച ഇവന്റെ ജീവന് വില കൊടുത്തില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, നിസ്കാരം എത്ര വലിയൊരു അമലാണ്. ഞാൻ പറഞ്ഞു വന്നത് അതല്ല, അത്രയും വിലയുള്ള നിസ്കാരം തന്നെ അവൻ അഞ്ചു നേരം നിസ്കരിക്കുന്നു. അതിന്റെ മുമ്പും പിമ്പുള്ള റവാത്തിബുകൾ, സുന്നത്തായ റവാത്തിബുകളൊക്കെ എടുക്കുന്നു. വിത്ര് നിസ്കരിക്കുന്നു, അവൻ ദുഹ നിസ്കരിക്കുന്നു, രാത്രി എഴുന്നേറ്റ് ഹജ്ജ് നിസ്കരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ, സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. എന്നാലും ഇതെല്ലാം ചെയ്തതുകൊണ്ട് റബ്ബ് എനിക്ക് ഒരുപാട് കൂലി തരാൻ കടമപ്പെട്ടവനാണ് എന്ന് ആരും മനസ്സിലാക്കണ്ട. അതുകൊണ്ട് ആ അമൽ ഉണ്ടെന്ന് വിചാരിച്ച് ഇരിക്കണ്ട. നിങ്ങൾ അതൊന്നും അല്ലാഹു വിലവെക്കൂല. നിങ്ങളെ ഭാഗത്തു നിന്നുള്ള യാചന ഇല്ലായിരുന്നെങ്കിൽ അപ്പൊ ചോദിച്ചോളൂ. അല്ലാഹു തആല പറഞ്ഞ അങ്ങനല്ലേ, നിങ്ങൾ എന്നോട് ചോദിച്ചു ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അപ്പൊ അല്ലാഹുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള സംഗതിയാണ്. നമ്മളോട് ചോദിക്കും പോലെ, നമ്മളോട് ചോദിച്ചത് തന്നെ രണ്ടാമട്ടം ചോദിച്ചാൽ നമുക്ക് ദേഷ്യം പിടിക്കും. അല്ലാഹു തആലക്ക് അങ്ങനെയില്ല, ചോദിച്ചു തന്നെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പ്രാവശ്യങ്ങൾ ചോദിച്ചു. എത്ര ചോദിച്ചാലും റബ്ബിന് നീരസം. ചോദിച്ച് ചോദിച്ച് റബ്ബിലേക്ക് അടുക്കും തോറും റബ്ബ് നമ്മളിലേക്കും അടുക്കുകയാണ് ഇജാബത്ത് കൊണ്ട്. ആ ഇജാബത്തിൽ പക്ഷേ ചോദിച്ചത് തരൽ ആവൂല, ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ ചിലർക്ക് വലിയ പ്രയാസം ഉണ്ടാകും. ഞാനൊരു പാടുകാലം ചോദിച്ചു, പലരോടും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അവരും ചോദിച്ചു, എന്നിട്ട് എനിക്ക് ഇതുവരെ ചോദിച്ച കാര്യം കിട്ടിയില്ലല്ലോ എന്ന ഒരു നൈരാശികമായ ചിന്ത ചിലരുടെ കൽബിൽ പിടികൂടി. ബഹുമാനപ്പെട്ട ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇജാബത്തില്ലാത്ത ഒറ്റ ദുആയില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ റബ്ബിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകും. ഇനി മുഅ്മിൻ അല്ലെങ്കിലും ആരെങ്കിലും അവൻ അക്രമിച്ചാൽ, അക്രമിക്ക് എതിരായി ആ അമുസ്ലിമായ സഹോദരനാണ് പ്രാർത്ഥിച്ചതെങ്കിൽ ആ പ്രാർത്ഥനയും അല്ലാഹു വെറുതെയാക്കൂല. അതുകൊണ്ടല്ലേ മദ്ലൂമിന്റെ ദുആ നീ സൂക്ഷിക്കണം കേട്ടോ. നീ ആരെങ്കിലും ദുൽമ ചെയ്താൽ നീ ളാലിമാണ്, അവൻ മദ്ലൂമാണ്, അവൻ നിസ്സഹായനാണ്. അവൻ അവന്റെ റബ്ബിനോട് പറഞ്ഞു, അത് നിനക്ക് വേഗം എഫക്ട് ചെയ്യും, അതുകൊണ്ട് അത് പേടിച്ചോളണം, സൂക്ഷിച്ചോളണം. ആരെയും ഒരു വാക്കുകൊണ്ടെങ്കിലും ആക്രമിക്കാൻ പാടില്ല. ആക്രമിക്കപ്പെട്ടവൻ ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ അത് നിനക്ക് കൊള്ളും, അതുകൊണ്ട് അത് നീ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇബാദത്ത് കൊണ്ടൊന്നും നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാനൊന്നും വഴിയില്ല. ഒന്നാമതായി നമ്മൾ എത്രമാത്രം ഇബാദത്ത് ചെയ്താലും റബ്ബ് നമുക്ക് ചെയ്തു തന്ന നിഅമത്തിൽ നിന്ന് ഒന്നിന്റെ ഓപ്പോസിറ്റിൽ നിൽക്കാൻ നമ്മുടെ ഇബാദത്തില്ല. നമുക്ക് സുഖമായി സൗഖ്യമായി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ
റബ്ബു ചെയ്തു തരുന്ന നിഅമത്ത് നമുക്കറിയില്ല. അത് ഏതെങ്കിലും ഒന്ന് സ്ട്രക്കായി പോയാൽ അപ്പം മനസ്സിലാവും. നമുക്ക് നേരമാകുമ്പോൾ മൂത്രമൊഴിക്കാൻ പോയി, മൂത്രമൊഴിച്ച് റാഹത്തായി നാം പോയി, അതേ സ്ഥാനത്ത് മൂത്രമൊഴിക്കാൻ മുട്ടി വളരെ വിഷമിച്ചു. മൂത്രമൊഴിക്കാൻ വേണ്ടി ചെന്നിരിക്കുമ്പോൾ മൂത്രം പോരുന്നില്ല, വേദനിക്കുകയാണ്. അങ്ങനത്തെ എത്ര കേസുകൾ എല്ലാ സമയത്തും കേൾക്കുന്നില്ലേ? ഹോസ്പിറ്റലിൽ നമുക്ക് വിളിച്ചു പറയാം, മൂത്രമൊഴിക്കാൻ കഴിയാതെ വിഷമിച്ച് ഹോസ്പിറ്റലിൽ എത്തി. പലതും അവരൊക്കെ ചെയ്തു, പക്ഷേ മൂത്രം പോരുന്നില്ല. ഇനി പൈപ്പിടണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്, അതിനെനിക്ക് തോന്നുന്നില്ല. പൈപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്റെ നിസ്കാരം എന്താകും? നിസ്കരിക്കുന്ന മനുഷ്യനത് പേടിയാണ്. ഞാൻ പറയുന്നത് കൃത്യമായി മൂത്രം ഒഴിഞ്ഞു പോകുന്ന ആൾക്ക് ഈ പ്രശ്നമില്ല. ഇനി മൂത്രം ഒഴിഞ്ഞു പോകുന്നു, പക്ഷേ നിയന്ത്രണമില്ലാതെ എപ്പോഴും മൂത്രം ഇറ്റിക്കൊണ്ടിരിക്കുക, എന്നാലോ അതും വിഷമം തന്നെയല്ലേ? അപ്പൊ അല്ലാഹു തആല നമുക്ക് തന്ന ആ സിസ്റ്റം തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഓട്ടോമാറ്റിക് സിസ്റ്റം അല്ലേ? വിചാരിക്കുമ്പോൾ മൂത്രം പോരും, നിർത്താൻ വിചാരിച്ചാൽ അപ്പൊ നിർത്താനും പറ്റും. പക്ഷെ അങ്ങനെ പെട്ടെന്ന് സ്റ്റക്കാക്കാൻ പാടില്ല എന്നത് മറ്റൊരു വശം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ അല്ലാഹു ചെയ്തെന്ന നിഅമത്താണ്. ആ നിഅമത്തിന് ഒന്നിന് ഭംഗം പറ്റിയാൽ നീ എത്ര ചെയ്തിട്ടെന്താ? അല്ലാഹു ഈ ചെയ്തെന്ന നിഅമത്തിന്റെ ഓപ്പോസിറ്റിൽ നീ ചെയ്ത ഇബാദത്ത് വെച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ഓരോ സമയത്തും റബ്ബ് നമുക്ക് നിഅമത്തുകൾ കോരി വാരി തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം എവിടെയോ ഉണ്ടായ ധാന്യമാണ്, ആന്ധ്രയിലുണ്ടായ അരിയാണ് നാം ഇവിടെ കഴിക്കുന്നത്. ഒരു പക്ഷേ വേറെ ഏതോ രാജ്യങ്ങളിൽ നിന്നുള്ളതാണ് നാം ഇവിടെ വാങ്ങി ഉപയോഗിക്കുന്നത്. ധാന്യങ്ങളായാലും പഴവർഗ്ഗങ്ങളായാലും പരസ്പരം രാജ്യങ്ങളെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടാൽ എത്ര വലിയ പ്രയാസമാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ ഗവൺമെന്റ് മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ ഉപരോധം ഏർപ്പെടുത്തി, അവിടുന്ന് ഒരു സാധനം അങ്ങോട്ട് തരില്ലെന്ന് പറഞ്ഞാൽ എത്ര വിഷമായി. എല്ലാ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളുടെ സഹായം എത്തിക്കൊണ്ടിരിക്കും. അല്ലാഹു തആല അങ്ങനെ എത്തിച്ചു കൊടുക്കുന്നു. അത് പണ്ടും ഇന്നും എന്നും നടക്കുന്നതാണ്. പക്ഷേ അതിന് വല്ലപ്പോഴും മിസ്റ്റേക്ക് സംഭവിച്ചാൽ അത് വലിയ ഒരു പ്രയാസം തന്നെ. അപ്പൊ അല്ലാഹു തആല ഓരോ സമയത്തും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ ആ നിഅമത്തിന്റെ ഓപ്പോസിറ്റിൽ നിർത്താൻ നമ്മുടെ അമലുകൾ പോരാ. അതുകൊണ്ടാണ് വലിയ സ്വാലിഹീങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന അമല് ഏതുപോലെയാണ്. ഒരാൾക്ക് പണത്തിനാവശ്യമുണ്ട്, പക്ഷേ പണം കിട്ടാൻ അയാൾക്ക് ഒരു വഴിയുമില്ല. നിത്യം കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ്. അപ്പൊ മുതലാളിയോട് ആ സംഘ ആവശ്യപ്പെട്ടു, ഞാൻ പണിയെടുത്ത് നിങ്ങൾക്ക് വീട്ടിൽ തരാം, എന്നല്ലാതെ ഇത്രാം തീയതി പണം മടക്കിത്തരാന്ന് പറഞ്ഞ് അങ്ങനെ കടം വാങ്ങാൻ നിർത്തില്ല. അത്രയും പണം ഒന്നിച്ചു കൊടുക്കാൻ കഴിയില്ല. പിന്നെ എന്താ മാർഗം? വാങ്ങിയ പണം കുറേശ്ശെ കുറേശ്ശെയായി ജോലി ചെയ്ത് അടച്ചു കൊടുക്കുക എന്ന പോലെയാണ് റഹ്മാനായ റബ്ബ് നമുക്ക് തരുന്ന വലിയ നിഅമത്തുകൾ. ആ നിഅമത്തിന്റെ ഓപ്പോസിറ്റിൽ നമുക്ക് റബ്ബിന് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. പിന്നെ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അതിലേക്ക് നമുക്ക് അങ്ങനെ ഒരു അടവ് കൊടുക്കും പോലെ. അങ്ങനെയാണെന്നല്ല ഒരു ഉദാഹരണം, നാടൻ ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞെന്നാണ്.
അത് നമ്മുടെ അയിമ്മത്തൊക്കെ പറഞ്ഞ ഒരു ഉദാഹരണം. എന്നല്ലാതെ അല്ലാഹു തആലയുടെ നിഅമത്തിന് നമ്മൾ പകരമായി ഒന്നും കൊടുക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്താലും അല്ലാഹ് ഒന്നും ഇങ്ങോട്ട് തരാൻ ബാധ്യസ്ഥനല്ല. കാരണം അവന്റെ നിഅമത്ത് എപ്പോഴും നമ്മുടെ എല്ലാത്തിൻ്റെയും മേലെയാണ്. നാം ചെയ്തു കൂട്ടുന്ന ഇബാദത്തിന്റെ എത്രയോ മേലെയാണ് അവന്റെ നിഅമത്തുകൾ. അള്ളാഹുവിന്റെ നിഅമത്തിനെ എണ്ണി കണക്കാക്കാൻ കഴിയോ? ആർക്കും കഴിയില്ല. അത്രയും നിഅമത്തുകൾ അവൻ ചെയ്തു തരുന്നു. അതുകൊണ്ട് ചേർത്ത് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അമലെ ഇബാദത്തുകൾ ഒന്നുമല്ല. അപ്പൊ ആ ഇബാദത്ത് വെച്ച് റബ്ബ് എനിക്കൊരുപാട് തരാൻ കടമപ്പെട്ടവനാണ്, അവകാശപ്പെട്ടവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. ഒന്ന്. രണ്ടാമത്, നമ്മുടെ ആ ഇബാദത്തൊക്കെ ശരിയായിട്ടുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? എത്ര ആളുകൾ ചെയ്യുന്ന ഇബാദത്തുകൾ സുബ്ഹാന ജല്ല ജലാലു, അത് അല്ലാഹു എങ്ങനെ സ്വീകരിക്കും? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഇപ്പോൾ തന്നെ ധാരാളം ആളുകൾ നിസ്കരിക്കും. അവർ ധരിച്ച ഡ്രസ്സ് ഒരു ഫാൻ്റാണ്. ഇവനാണെങ്കിൽ കുറച്ച് വയറ് കൂടിയ ആളാണ്. ഇവൻ നിസ്കരിക്കുമ്പോ ഒരു ടീ ഷർട്ട് ഇട്ടിട്ടുണ്ട്, ഫാൻറ്റും ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇൻസൈഡ് ഒക്കെ ആക്കി നിസ്കരിക്കാൻ നിന്നാലും നിസ്കാരത്തിന്റെ റുക്കുവിലും സുജൂദിലും എത്തുമ്പോൾ അവന്റെ ഷർട്ട് അങ്ങോട്ട് മേലോട്ട് കയറി, ഫാൻറ് നേരെ താഴോട്ടും ഇറങ്ങി, ഔറത്തിന്റെ ഭാഗം നഗ്നമായി നിൽക്കുന്നു. ബാക്കിൽ നിൽക്കുന്നവർക്കെല്ലാം കാണാൻ പറ്റുന്ന വിധം വളരെ വ്യക്തമായി കിടക്കുകയാണ്. ഔറത്ത് മറക്കാതെ നിസ്കാരം സഹിയാവുക. ഇതെങ്ങനെയാണ് ശരിയാവുക? ഒന്ന്, നാദിന്റെ മുൻപ് തന്നെ നജസിൽ നിന്ന് ശുദ്ധിയാകാതെയാണ് പള്ളിയിലേക്ക് കയറി വരുന്നത്. പള്ളിയിൽ കയറി വന്നുള്ള നിസ്കാരത്തിന്റെ കാര്യമാണ് ഞാനിപ്പോ. അവൻ മൂത്രമൊഴിക്കാൻ വന്നാൽ ബാത്റൂമിൽ നിന്നാണ് മൂത്രമൊഴിക്കുന്നത്, കാരണം ഫാൻറ് ധരിച്ചത് കൊണ്ട് ഇരിക്കാൻ വയ്യ, ടൈറ്റുള്ള ഫാൻറാണ്. അപ്പോ കാലുമ്മൽ പി വി സി പൈപ്പ് കയറ്റിയതുപോലെ ടൈറ്റായ ഫാൻറ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവന് ഇരിക്കാൻ കഴിയ? അപ്പൊ നിന്ന് മൂത്രമൊഴിക്കും, ഇരിക്കാൻ കഴിയില്ല. നിന്ന് മൂത്രമൊഴിക്കുമ്പോ അവന്റെ വല്ല ശ്രദ്ധയുണ്ട്? മൂത്രമൊഴിക്കുന്നയിടത്ത് അത് ചെറിയ തുള്ളികൾ, റസാസുകൾ ഇങ്ങനെ മറിഞ്ഞ് അവന്റെ പാൻറിലേക്കും കാലുമലേക്കും ചെറിയ ചെറിയ തുള്ളികൾ ഇങ്ങനെ തെറിച്ചുവിടും. ഇനി മൂത്രമൊഴിക്കൽ കഴിഞ്ഞാ പിന്നെ മനോഹരിക്കാനോ അതെന്താ ചെയ്യല്? ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് തന്നെ നിന്ന് ഒരു പാട്ടയിൽ വെള്ളെടുത്ത് കഴുകിയാൽ ആ വെള്ളം ആ മൂത്രത്തിലേക്ക് വീണ് അതും കുറിക്കും. ഇവന്റെ ഡ്രസ്സും അവന്റെ ശരീരവും ഒക്കെ നജസായ, നജസിൽ നിന്ന് ശുദ്ധിയാക്കൽ നിസ്കാരത്തിനുള്ള ഷർത്തല്ലേ? ഈ ഷർത്ത് നഷ്ടപ്പെട്ട നിസ്കാരമായി. അവർക്ക് മറയാതെ പോയത് കൊണ്ട് രണ്ടാമത്തെ ഒരു ഷർത്താണ് അവർക്ക് മറക്കൽ, അതും പോയി. അപ്പൊ ഈ നിസ്കാരം എങ്ങനെ സ്വീകരിക്കപ്പെടും? അപ്പൊ പല കാരണങ്ങളാൽ നമ്മുടെ ഇബാദത്തിന് അള്ളാഹു വലിച്ചെറിഞ്ഞു പോകും. അള്ളാഹു കാക്കട്ടെ. അപ്പൊ ആ അമലുകൾ കൊണ്ട് ആരും കുങ്ക് കാണിക്കണ്ട. പിന്നെയോ, ലൗലാ ദുആവുക്കും, നിങ്ങളെ യാചന, നിങ്ങളെ സുആൽ, നിങ്ങളെ ചോദ്യം ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹു പരിഗണിക്കൂല. നല്ല പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചോദ്യം കൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴും ദുആ വേണം. ദുആ വളരെ അനിവാര്യമാണ്. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ഫൈദാ ഫറഗത ഫൻസബ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തിന് കൊടുത്ത തഫ്സീർ, ഫൈദാ ഫറഗത ഐ മിൻ ഇബാദതിക, നിന്റെ ഇബാദത്തിൽ നിന്ന് നീ വിരമിച്ചു കഴിഞ്ഞാൽ, ഫ
ഏത് ഇബാദത്ത് കഴിഞ്ഞാലും ദുആ വേണം. കാരണം ആ ഇബാദത്ത് അങ്ങോട്ട് ചെയ്തിട്ടിട്ട് വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല സ്വീകരിക്കൂല. പഠിച്ചവനെ, എന്റെ ഈ അമൽ നീ കബൂലാക്കണേ റഹ്മാൻ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അവിടുത്തെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഒരു വലിയ അമൽ ചെയ്തു. ബഹുമാനപ്പെട്ട സയ്യിദ് കേസ് കെ തങ്ങൾ നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പോ ഏത് അമൽ കഴിഞ്ഞാലും ദുആയിൽ ശരിക്ക് സ്റ്റഡിയാവണം. ഇതിന്റെ വെളിച്ചം എവിടെയും നടത്തുവാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും ചെയ്ത അമൽ എന്താ? പള്ളി എന്ന് പറഞ്ഞാൽ പോരെ. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന. അള്ളാഹുവിന്റെ ഉജിരു വേണ്ടി ഒരാൾ പള്ളി ഉണ്ടാക്കിയാൽ അള്ളാഹു തആല നാളെ സ്വർഗത്തിൽ അവന് ഒരു ഭവനം വേറെ നിർമ്മിച്ചു കൊടുത്തു. അതായത് എങ്ങനത്തെ വീടല്ല, ഐ മിസ്ലഹു, പള്ളിന്റെ ഷറഫുള്ള, ബഹുമതിയുള്ള അങ്ങനത്തെ വീട്. പള്ളി എന്ന് പറഞ്ഞാൽ കേവലം ഒരു വീടല്ലല്ലോ. നമ്മളിപ്പോ ഒരു വീടുണ്ടാക്കി, ഒരു പക്ഷേ കോടികൾ അതിന് വിലയുണ്ട്, മുടക്ക് വന്നിട്ടുണ്ട്, അങ്ങനത്തെ വീടാണ്. പക്ഷെ ആ വീടിനുള്ളിൽ കുളിമുറിയുണ്ട്, ബാത്റൂമുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വിസർജനം നടത്താനും അതുപോലെയുള്ള ശുദ്ധി വരുത്തുന്ന എല്ലാ സംഗതികളും ആ വീട്ടിൽ വെച്ച് നടത്താം. അതേ സ്ഥാനത്ത് ഒരു നല്ല കെട്ടിടം ഉണ്ടാക്കി, പണിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഉസ്താദുമാരോ സയ്യിദന്മാരോ അതിന്റെ ഉദ്ഘാടനത്തിന് വന്നു. വന്നപ്പോ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒക്കെ ചെയ്തിട്ടില്ല, അത് തങ്ങൾ ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഉസ്താദ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ ആ സമ്മതപ്രകാരം ആ കെട്ടിടം വഖഫാക്കുകയാണ്. വഖഫാക്കി കഴിഞ്ഞതോടെ അത് മസ്ജിദ്, അല്ലാഹുവിന്റെ ഭവനമാണ്. അവിടെ ഇനി അതൊന്നും പറ്റില്ല, വിസർജനം പറ്റൂല. അതിനുള്ളിൽ വെച്ച് കുളിക്കുക അത് പറ്റൂല. പോകട്ടെ, തുപ്പുനീർ താഹിറാണ്, നയസൊന്നുമല്ല. പള്ളിയിൽ തുപ്പാൻ പറ്റൂല. നാ കോളാമ്പി വെച്ചെന്നെ തുപ്പുമ്പോ അവിടെയും അയിമ്പത്ത് പറയുന്നു, അത് പൊക്കിയെടുത്ത് കയ്യിലെടുത്ത് തുപ്പിയിട്ട് ഇങ്ങനെ വെക്കല്ലാതെ നേരെ കോളാമ്പി അവിടെ വെച്ചാൽ പള്ളിയിലാവുമ്പോൾ ചെയ്യാൻ പാടില്ല. പള്ളിന്റെ ഹുർമത്ത് അത് അപ്പൊ അത്രയും ഹുർമത്തുള്ളതാണ് പള്ളി. അതുകൊണ്ടാണ് പള്ളി എടുത്താൽ അല്ലാഹു തആല അവന് വീട് നൽകി നിർമ്മിക്കും നൽകും എന്ന് പറഞ്ഞാൽ കേവലം ഒരു വീടല്ല. ഒരു റിവായത്തിൽ ബനല്ലാഹു ലഹു ബൈതൻ മിസ്ലഹു ഫിൽ ജന്ന എന്ന് തന്നെ കാണാം. പള്ളി പോലത്തൊരു വീട്. അപ്പൊ ആ പറഞ്ഞ കർമ്മം ഇബ്രാഹിം നബി ചെയ്തത് സാധാരണ പള്ളിയല്ല, ലോകത്തെ ഏറ്റവും ഷറഫുള്ള പള്ളി മസ്ജിദുൽ ഹറാം. അതുകൊണ്ട് ആ മസ്ജിദുൽ ഹറാമിന് രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ ഒരാൾ നിറച്ചയാക്കിയാൽ അവിടുന്ന് തന്നെ നിസ്കരിക്കണം. വേറെ എവിടുന്ന് നിസ്കരിച്ചാലും ആ നേർച്ച കൂടൂല. മദീന പള്ളി, റസൂലുള്ളാന്റെ പള്ളി, അത് റസൂലുള്ളാന്റെ പള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള മദീന പള്ളി ഒന്നാകെ റസൂലുള്ളാന്റെ പള്ളിയല്ല. റസൂലുള്ളാന്റെ പള്ളി അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? തൂണിന്റെ മേലെ തന്നെ പച്ച പെയിന്റ് കൊടുത്ത് അതിനുള്ളിൽ ഗോൾഡ് മഷി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ ഹദ്ദു മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാന്റെ പള്ളിന്റെ അതിർത്തിയാണ്.
ആ പറഞ്ഞ പരിധിയാണ് റസൂലുള്ളാഹിന്റെ പള്ളി, അതിന് രണ്ടാമത്തെ സ്ഥാനം. അപ്പൊ മദീനത്തെ പള്ളി രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കിയാൽ മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിച്ചാലും നേർച്ച കൂടും. കാരണം മസ്ജിദുൽ ഹറാം മസ്ജിദുൻ നബിയിനേക്കാണ് ശറഫ് ഒന്നും കൂടി കൂടുതലാണ്. ഇനി അങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് പള്ളി ഫലസ്തീൻ, ആ ഖുദുസ് പള്ളി നിസ്കരിക്കാൻ നേർച്ചയാക്കിയാൽ അത് വീട്ടാൻ ഖുദുസ് തന്നെ പോയിക്കൊള്ളുന്നില്ല. അത് മസ്ജിദുൻ നബവി നിസ്കരിച്ചാലും വീടും, മസ്ജിദുൽ ഹറാം നിസ്കരിച്ചാലും. കാരണം ഈ രണ്ട് പള്ളികളും ഖുദുസ് പള്ളിയേക്കാൾ സറഫുള്ളതാണ്. ബാക്കിയുള്ള ലോകത്തെ എല്ലാ പള്ളികളും ഒരൊറ്റ ദർജയാണ് പള്ളി എന്ന നിലയ്ക്ക്. വേറെ കാരണങ്ങളെ കൊണ്ട് ശറഫ് ഉണ്ടാകാം. ഒരു പള്ളിന്റെ ബിനാഹ്, അതിന്റെ എടുപ്പ്, പുരാതന കാലത്ത് സാലിഹീങ്ങളായ ആളുകൾ ഉണ്ടാക്കിയതാണ്. അവരതിൽ ഒരു ശുബ്ഹുള്ള പൈസ പോലും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ആ നിലക്ക് ആ പള്ളിക്ക് ശറഫുണ്ട്. പള്ളി എന്ന നിലക്ക് എല്ലാ പള്ളിയും ഒരു കണക്കാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അസ്ഹറുൽ ബസരി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ശിഷ്യൻ കൂടിയാണ്. മഹാനവുകൾ ഇറാഖിന്റെ പഴയകാല തലസ്ഥാനമായിരുന്നു ബസറ. ബസറയിൽ മഹാനവുകൾ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, പുരാതന പള്ളിയാണ്. ആ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പെണ്ണ് പള്ളിന്റെ പുറത്തു കൂടെ വന്നിട്ട് അസ്ഹറുൽ ബസരി തങ്ങളോട് ചോദിച്ചു, തങ്ങൾ പറകളെ എന്റെ ഭർത്താവ് നാട് വിട്ടുപോയിട്ട് ഒരുപാട് കാലമായി, എവിടെയാണെന്ന് ഒരറിവുമില്ല. അപ്പൊ ഞാനൊരു നേർച്ചയാക്കി, എന്റെ ഭർത്താവ് തിരിച്ചു വന്നാൽ ബസറയിലെ വലിയ പള്ളിയിൽ രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ ഞാൻ നേർച്ചയാക്കിയാണ്. ഇന്നലെ എന്റെ ഭർത്താവ് തിരിച്ചെത്തി, അപ്പൊ എന്റെ നേർച്ച വീട്ടണം. അതുകൊണ്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ എവിടുന്ന് എനിക്ക് സമ്മതം തരുമോ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ. അപ്പൊ നോക്കുങ്ങള്, യഥേഷ്ടം പെണ്ണിന് പള്ളിയിൽ കയറിയറാമോ എന്തെങ്കിലും സമ്മതം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അങ്ങനെ പറ്റൂല, അത് പഠിച്ചവരാണവർ. അപ്പൊ അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലവ് അദ്റകക്കി ഉമറു ലവ് ജഅറസ്, എന്നോട് ചോദിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഉമറുൽ ഫാറൂഖിനോട് ആ ചോദിച്ചിരുന്ന തല കാണുന്നുണ്ട്, നീ ഒരു പെണ്ണല്ലേ, നീ എങ്ങനെ ഈ പള്ളിയിൽ വന്ന് സ്നേഹിക്കാം? അതുകൊണ്ട് നിന്റെ നേർച്ച വിട്ടാൻ നിന്റെ വീട്ടിലെ വീട്ടുവളപ്പിലെ പള്ളി ഉണ്ടല്ലോ, വേറെ ആരും പുറത്തുനിന്ന് വരൂല. ആ പള്ളിയിൽ, പൊതുപള്ളിയല്ല, പൊതുമസ്ജിദ് അല്ല, ആ പള്ളിയിൽ നിന്ന് നീ നിസ്കരിച്ചാലും നേർച്ച കൂടും. കാരണം ബസറിയിലെ പുരാതന പള്ളിയും നിന്റെ വീട്ടുവളപ്പിലുണ്ടാക്കിയ പുതിയ പള്ളിയും പള്ളി നിലക്ക് ഒരേ സ്ഥാനം. അപ്പൊ നോക്കുങ്ങൾ, അപ്പൊ മസ്ജിദുൽ ഹറാമിൽ കഅബന്റെ പണിയാണ് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി എടുത്തത്. ആ പണി എടുത്താ പിന്നെ അതുപോലെ അത്രയും ഷറഫുള്ള പള്ളി. ആ പള്ളിയിലെ ഹൃദയഭാഗമാണ് കഅബ. ആ പണിയെടുത്തിട്ടും രണ്ടാളും പണി കഴിഞ്ഞ് ദ്വാരക്കാണ് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം ദുആ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന നമ്മുടെ പ്രതീക്ഷ ദുആയ, നമ്മുടെ സയ്യിദ് നമുക്ക് വേണ്ടി ദുആ നടത്തിത്തരും, നസീഹത്തും തരും. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അല്ലാഹു തആല ഏതെല്ലാം ആളുകൾ എന്തെല്ലാം ആവശ്യം വെച്ചുകൊണ്ട്, ഹലാലാ ഉദ്ദേശം വെച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ടോ, ഇനി പറഞ്ഞില്ലെങ്കിലും പറയാൻ അവർക്ക് സൗകര്യം കിട്ടിയില്ല, എന്നാലും ഈ മജ്ലിസിൽ കൂടെ എല്ലാവർക്കും അർഹമുർ റഹീമിനായ തമ്പുരാൻ ഇജാബത്ത് നൽകും. ബഹുമാനപ്പെട്ട സയ്യിദവർഗ്ഗങ്ങളാണല്ലോ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. അല്ലാഹു കബൂലാക്കട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.